വിശ്വവിഖ്യാതനായ ചലച്ചിത്രകാരൻ സത്യജിത്രയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് FFSI സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന സത്യജിത്ര സെൻറ്റിനറി ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവസാന ദിവസമാണിന്ന്. FFSI നടത്തിയ ഈ മഹത്തായ സംരംഭം റേയെ ഓർക്കുക. നമ്മളെല്ലാവരും ചലച്ചിത്ര രംഗത്തും ചലച്ചിത്ര പ്രേമികളൊക്കെ നിരന്തരം റേയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 100 വർഷം തികയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജന്മത്തിൻ്റെ 100 വർഷം തികയുമ്പോൾ, ആ ജന്മം കൊണ്ട് പുണ്യം നേടിയ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചലച്ചിത്ര ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകൾ രേഖപ്പെടുത്തിയ ചലച്ചിത്രകാരൻ എന്നുള്ള രീതിയിൽ FFSI അദ്ദേഹത്തെ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ പഥേർ പാഞ്ചാലി മുതൽ അവസാന സിനിമ അകന്തുക്ക് വരെയുള്ള സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ ഈ മേള ഇന്ന് അവസാനിക്കാനിരിക്കെ വലിയ പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും ലഭിച്ചത്. ഒരുപക്ഷെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഓൺലൈൻ മാധ്യമം വഴിയാക്കിയപ്പോൾ ഇത്രമാത്രം സ്വീകാര്യത കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു എല്ലാവർക്കും ആദ്യം. പക്ഷേ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ലോകത്തിലെല്ലായിടത്തുമുള്ള ഒരുപാട് ആൾക്കാർ ആ സിനിമ കാണുകയും സിനിമകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്തു എന്നുള്ളത് വലിയ നേട്ടമാണ്. ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചോളം, ചലച്ചിത്ര അക്കാദമി ഇതോടൊപ്പം ഈ കാലഘട്ടത്തിൽ തന്നെ സംഘടിപ്പിച്ച ഡോക്യു സ്കേപ്പ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു പാക്കേജും കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ക്ലാഷ് ആകുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഈ ഡോക്യുമെൻ്ററി മേളയും FFSI ഈ സത്യജിത്ര ചലച്ചിത്രോത്സവവും ഒരേപോലെ പ്രേക്ഷകർ സിനിമാ പ്രേമികൾ സ്വീകരിക്കുകയും രണ്ടും വലിയ വിജയമാക്കി തന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. FFSI നടത്തുന്ന ഈ വലിയ ശ്രമം, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ നിരന്തരമായി മേളകൾ സംഘടിപ്പിക്കുകയും അതുപോലെ സിനിമകൾ പ്രദർശിപ്പിക്കുകയും ഒപ്പം സിനിമാ ചർച്ചകളും വളരെ സജീവവും ഗൗരവതരമായ ചർച്ചകൾ കൊണ്ട് എല്ലാവരും ഈ മാധ്യമം കൂടുതൽ ശക്തമാക്കുന്നതിന് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. FFSI എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ സമാപന ദിവസം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള രീതിയിൽ എൻ്റെയും കൂടി സന്തോഷവും പങ്കാളിത്തവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.